സി ചലഞ്ചറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുറെ കുട്ടികൾ ചോദിച്ച ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്ന്, കറണ്ട് അഫേഴ്സിനെ സംബന്ധിച്ചാണ്. കറണ്ട് അഫേഴ്സ് പ്ലസ് ടു മെയിൻസ് പരീക്ഷയ്ക്ക് എവിടെയുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നാണ് എല്ലാവരും ചോദിച്ചത്. 2020 കംപ്ലീറ്റ് പഠിക്കുക, 2021 കംപ്ലീറ്റ് പഠിക്കുക. അതായത് നമ്മുടെ എക്സാം നടക്കുന്നത് 2022 ഫെബ്രുവരിയിലാണ്, അതിന് തൊട്ട് 2 മാസം മുമ്പ്, ദാറ്റ് ഈസ് 2021 ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് 2020 ചെയ്തിട്ടുണ്ട്, 21 സെപ്റ്റംബർ വരെ ചെയ്തിട്ടുണ്ട്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഈ 3 മാസത്തെയും കറണ്ട് അഫേഴ്സ് നമ്മൾ ഈ മാസം പൂർത്തീകരിക്കും. അതേപോലെ ജനുവരി തുടക്കത്തിൽ ഡിസംബറിലെ കറണ്ട് അഫേഴ്സും പൂർത്തീകരിക്കും. അതേപോലെ ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, ആ ക്ലാസ്സുകൾ കൂടി പഠിക്കുക. മെയിൻ പരീക്ഷയ്ക്ക് കറണ്ട് അഫേഴ്സിൽ നിന്നും പൂർണ്ണമായി നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിലൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച്, പ്രത്യേകിച്ച് പോലീസ് പരീക്ഷ എഴുതുന്ന ഒരുപാട് കുട്ടികളാണ് സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചുള്ള കാര്യം ചോദിച്ചത്. അപ്പോൾ അത് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളിൽ എത്ര പേർ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞിട്ട് വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക്, എസ്പെഷ്യലി സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ, സ്പെഷ്യൽ ടോപ്പിക്ക് ഈ നമ്മുടെ ചാനലിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് കുട്ടികളെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോർഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്റേതായ രീതിയിൽ, നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ ഭാഗങ്ങളും കൃത്യമായി കവർ ചെയ്ത് അതിനെ ബേസ് ചെയ്ത് എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഒന്ന് രണ്ട് സംശയങ്ങളാണിത്, അത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനിങ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോണം, മനസ്സിലായല്ലോ. അതേപോലെ പഠനത്തിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. പോലീസ് ഓഫീസർ പരീക്ഷയിൽ മിനിമം ഒരു 50 മാർക്കിൽ കൂടുതൽ എയിം ചെയ്യണം. അത്രയൊന്നും വേണ്ടി വരത്തില്ല, പക്ഷെ നമ്മൾ എപ്പോഴും സേഫ് സോണിനെ കുറിച്ച് ആലോചിക്കാവൂ. 50 മാർക്കിൽ കൂടുതൽ മേടിക്കാവുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കണം. അതുപോലെ പഠിക്കുന്ന എല്ലാ പോർഷൻസും കൂടുതൽ സെർച്ച് ചെയ്ത് വായിക്കാൻ ശ്രമിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പോർഷൻസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. അതായത് വെറും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമാവരുത്, അതിന് പിന്നിലുള്ള കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കണം. വായിച്ചു മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നോട്ട്സ് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും. കാണാ പഠിക്കാനല്ല ഞാൻ പറയുന്നത്, വായിച്ചു മനസ്സിലാക്കണം. അപ്പൊ എക്സാം ഹാളിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ ആ കാര്യങ്ങൾ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. കറണ്ട് അഫേഴ്സിന്റെ കാര്യത്തിൽ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു, യാതൊരു ഭയവും വേണ്ട, ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ക്ലാസുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക, അതിനെ ബേസ് ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക് നിങ്ങളിൽ എത്ര പേർ നമ്മുടെ ചാനലിലൂടെ ക്ലാസുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം അതിനെ ബേസ് ചെയ്ത് നമ്മൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ ക്ലാസുകൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യും, കാരണം ഇപ്പൊ 1-2 പരീക്ഷകളുടെ സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തീരും മുമ്പ് തന്നെ നമ്മൾ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മറ്റുള്ള പരീക്ഷകളുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇവിടെ കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്ത ഇതുവരെയുള്ള ക്ലാസുകൾ യൂസ്ഫുൾ ആയിട്ട് മാറി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു മാർഗെങ്കിലും സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇനിയുള്ള പരീക്ഷയ്ക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു മാർഗെങ്കിലും നമ്മുടെ ക്ലാസ്സുകളിലൂടെ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് അഫേഴ്സുമായി റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളിലുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.